ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളാണ് നിയമനിർമ്മാണ സഭകൾ. അത് നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും അവിടെ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ട്. ഭരണപക്ഷത്തെ പോലെ പ്രതിപക്ഷത്തിനും അവകാശങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം ഇതെല്ലാം മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏറെ പ്രബുദ്ധത നിറഞ്ഞ ചരിത്രമുള്ള സഭയാണ് കേരളത്തിലേത്. എന്നാൽ സഭയുടെ അന്തസ്സെല്ലാം മറന്നാണ് സതീശൻ്റെയും കൂട്ടരുടെയും പ്രവർത്തനം. പ്രതിപക്ഷത്തെ മുതിർന്ന അംഗങ്ങൾ പോലും ഇക്കൂട്ടരുടെ മുന്നിൽ ഏറെ ബുദ്ധിമുട്ടുന്നതായി അവരുടെ ശരീരഭാഷയിൽ നിന്നുപോലും ബോധ്യമാകും. നിയമസഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിയതമായ വ്യവസ്ഥകളുണ്ട്. ചോദ്യോത്തരം, നിയമനിർമ്മാണം, പ്രത്യേക വിഷയങ്ങൾ ഉന്നയിക്കൽ, ശ്രദ്ധ ക്ഷണിക്കൽ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങളാണ് പ്രധാനം. മന്ത്രിമാർ ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ, വിഷയങ്ങൾ എന്നിവ മുൻകൂട്ടി നൽകണം. നിയമനിർമ്മാണം ഏതൊക്കെയെന്നും മുൻകൂട്ടി നിശ്ചയിക്കുന്നു. സഭയിൽ ഉത്തരം നൽകുന്ന ചോദ്യങ്ങളെ നക്ഷത്ര ചിഹ്നമിട്ടവ എന്നാണ് പരിഗണിക്കുന്നത്. സാധാരണ നിലയിൽ വിഷയം എഴുതി നൽകുന്നതനുസരിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാർ അതിന് മറുപടി നൽകുകയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രാധാന്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. തുടർന്ന് ചർച്ചയില്ലാത്ത നടപടികളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കൾ സംസാരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതിന് വിപരീതമായി സഭയുടെ സമ്മേളനങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടും ബഹളം സൃഷ്ടിച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സമീപനമാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഒളിച്ചോടുന്ന സമീപനമായിരുന്നു അത്. സഭാ നടപടികൾ ആരംഭിച്ച ചോദ്യോത്തരത്തിലേക്ക് കടന്ന ഉടൻ തന്നെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയും കാരണമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നതിനും തയ്യാറായി. ചോദ്യോത്തരവേളയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവിന് ഒന്നിലധികം തവണ അവസരം നൽകുകയും ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ഇതിനിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്പീക്കറെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടായി. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ മറവിൽ ബഹളമുണ്ടാക്കിയാണ് പ്രതിപക്ഷം ആദ്യം ഇറങ്ങിപ്പോയത്. ഇതും അസാധാരണ നടപടിയായിരുന്നു. പിന്നീട് ചോദ്യം ഉന്നയിക്കാതെ പ്രതിപക്ഷം സഭയോട് നിസ്സഹരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ സഭ നടത്താൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചാണ് പ്രതിപക്ഷം എത്തിയതെന്ന് വ്യക്തമാകുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയെ അപമാനിച്ചെന്ന വിഷയമായിരുന്നു ഉന്നയിച്ചത്. 12 മണിക്ക് ചർച്ച ചെയ്യാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. ഇതോടെ വെട്ടിലായ പ്രതിപക്ഷം സബ്മിഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ എന്നിങ്ങനെ നടപടികളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ബഹളം ഉണ്ടാക്കിയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ചായിരുന്നു രണ്ടാമത്തെ ബഹളം ആരംഭിച്ചത്. ബഹളം തുടരുകയും സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുകയും ഡയസിലേക്ക് ചില അംഗങ്ങൾ കയറുകയും ചെയ്തതോടെയാണ് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ സമ്മേളനം അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു. ഉയർത്തിയ ബാനറിലെ വാചകങ്ങൾ തന്നെ നടപടികൾ സുഗമമായി കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചാണ് പ്രതിപക്ഷം എത്തിയതിൻ്റെ തെളിവാണ്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാതിരുന്നാൽ ഉയർന്നതോടെ മുദ്രാവാക്യം ഉയരുന്നു ബാനറിലുണ്ടായിരുന്നത്. ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചതോടെ ഇളിഭ്യരായ പ്രതിപക്ഷം അതേ ബാനർ ഉയർത്തിയാണ് സഭാ കപാടം വരെ പ്രകടനം നടത്തിയത് എന്നതും ഏറെ കൗതുകമായി. ഉപക്ഷേപം ചർച്ച ചെയ്യാൻ തയ്യാറായാൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ടാകും. ഇങ്ങനെയൊരു ചർച്ച നടന്നാൽ തങ്ങളുടെ കാപട്യങ്ങളും കുപ്രചരണങ്ങളും പൊളിഞ്ഞു വീഴുമെന്ന് ബോധ്യമായ പ്രതിപക്ഷം ചർച്ച ഇല്ലാതാക്കുന്നതിനുള്ള വഴി ആലോചിച്ചാണ് സഭ തടസ്സപ്പെടുത്തിയതെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ആരെങ്കിലും മലപ്പുറത്തെ അപമാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിനുള്ള അവസരമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത്. എന്നാൽ ചർച്ചയെ അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുവെന്നാണ് നിലപാട് തെളിയുന്നത്. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ മാറ്റിയതോടെ പ്രസ്തുത വിഷയം ആയുധമാക്കാമെന്ന പ്രതിപക്ഷ മോഹം പൊലിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ആരുടെയോ കുബുദ്ധിയിൽ മലപ്പുറം വിഷയം തെളിച്ചത്. ഇനിയെങ്കിലും സതീശനെയും കൂട്ടരെയും കയറൂരി വിടാതിരിക്കാൻ പ്രതിപക്ഷത്തെ മുതിർന്ന സാമാജികർ ശ്രമിക്കുക. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം.